നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വിഷാദരോഗം അഥവാ ഡിപ്രഷൻ എന്നത് അടുത്ത കാലം വരെ മുതിർന്ന ആളുകൾക്ക് മാത്രമുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമാണെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ കുട്ടികളിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകാമെന്ന് നാം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് നേരത്തെ കണ്ടെത്തി പരിഹാരം തേടിയില്ലെങ്കിൽ അത് അവരുടെ പഠനത്തെയും ഭാവി ജീവിതത്തെയും ബാധിക്കും. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്ന വിഷയം വിഷാദരോഗം കുട്ടികളിൽ എന്നതാണ്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ ജയപ്രകാശ് ആർ, പ്രൊഫസർ ഓഫ് പീഡിയാട്രിക്സ്, ചൈൽഡ് സൈക്യാട്രിസ്റ്റ്, ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ്, SAT ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. നമസ്കാരം ഡോക്ടർ. പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, കുട്ടികളിൽ എങ്ങനെയാണ് ഈ വിഷാദരോഗം കടന്നു പിടിക്കുന്നത്? ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കണക്ക് കുട്ടികളിലെ വിഷാദരോഗം ഉണ്ടാകുമെന്നുള്ളതൊരു മുൻകാലത്തുണ്ടായിരുന്ന തോന്നലല്ലായിരുന്നു. അഡൾട്ടിലെ ഡിപ്രഷനെ കുറിച്ചിട്ടാണ് കൂടുതലും ലിറ്ററേച്ചറൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ക്ലാസിഫിക്കേറ്ററി സിസ്റ്റവും ഈ മെൻ്റൽ ഹെൽത്ത് ഡിസീസിനെ കുറിച്ചിട്ടുള്ള ക്ലാസിഫിക്കേറ്ററി സിസ്റ്റവും ചൈൽഡിലെ ഡിപ്രഷനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ അധികം ആയിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടികളിലെ വിഷാദരോഗത്തും അഡൾട്ടിലെ വിഷാദരോഗവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അഡൾട്ടിൽ നമ്മൾ പറയും അവർ മാനസിക വിഷമം, അവർ മറ്റുള്ളവരോട് സ്നേഹമുള്ളവരോട് അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ളവരോട് എനിക്ക് മനസ്സിന് വിഷമം തോന്നുന്നു എന്ന് പ്രകടിപ്പിക്കാറുണ്ട് സാധാരണഗതിയിൽ. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഓഫ് സാഡ് ഫീലിങ്സ് അങ്ങനെ അവർ പ്രകടിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ അഡോളസൻസിൽ ചില കുട്ടികൾ പ്രകടിപ്പിച്ചെന്നിരിക്കും. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവ രീതിയിൽ മാറ്റങ്ങൾ വരിക, ഡിപ്രസ്ഡ് മൂഡിന് പകരം ഇറിറ്റബിൾ മൂഡെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ സന്തോഷം ഇല്ലാത്ത ഒരവസ്ഥ, അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ രീതിയായിരിക്കും അവരിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം. അതുപോലെ തന്നെ അവരുടെ പഠന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അവർ പുറകോട്ട് പോകുന്ന സ്ഥിതി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ അഡൾട്ടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള പ്രകടന രീതികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചില കുട്ടികളിൽ ഉറക്കക്കുറവ് വരും, ചില കുട്ടികളിൽ ഉറക്ക കൂടുതൽ വരും, ചില കുട്ടികളിൽ ആഹാരം കഴിക്കാനൊരു താല്പര്യക്കുറവ് വരും, അപ്പോൾ അവർക്ക് വെയിറ്റ് ലോസ് വരാൻ സാധ്യതയുണ്ട്. വേറെ ചില കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഹാരം കഴിക്കുന്ന രീതിയായിരിക്കും, അപ്പോൾ അവർക്ക് വെയിറ്റ് ഗെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രകടന രീതിയിൽ അഡൾട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രകടന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഒരു 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് മനസ്സിലാക്കി എടുക്കുന്നതിന്. പ്രത്യേകിച്ച് അവരുടെ പഠന പ്രവർത്തനത്തിൽ പുറകിൽ പോവുക, ഇറിറ്റബിലിറ്റി, കോപം വരിക, ആരോടും സന്തോഷത്തിൽ പ്രകടിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാ സന്തോഷമുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ പ്രകടിപ്പിക്കുക. അവർ ഒരിക്കലും എനിക്ക് വിഷമം വരുന്നു എന്ന് പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. അതേസമയത്ത് കൗമാരകാലത്തിലെ പ്രത്യേകിച്ച് ഒരു 12 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായത്തിലെ കുട്ടികളിൽ അഡൾട്ടിന് സമാനമായ ചില സ്വഭാവ രീതികളൊക്കെ പ്രത്യേകിച്ച് അവർ മനസ്സിൻ്റെ വിഷമം അടുത്തുള്ളവരോടോ കൂട്ടുകാരോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറയാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. എങ്കിൽ പോലും ഇറിറ്റബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കോപം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് ചിലപ്പോൾ അവർ സൂയിസൈഡൽ ഐഡിയാസിനെ കുറിച്ചിട്ടൊക്കെ അഡോളസൻസ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പം പ്രകടിപ്പിച്ചെന്നിരിക്കും. പക്ഷേ സൂയിസൈഡൽ ഐഡിയാസ്, ആത്മഹത്യാ പ്രവണത, ചിന്തകളൊക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയില്ല. അവർ നേരെ ആത്മഹത്യാ പ്രവർത്തനത്തിലേക്ക് അങ്ങ് പോകാനായിരിക്കും സാധ്യത. അപ്പോൾ അവർക്ക് അഡോളസൻസിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് ആത്മഹത്യാ പ്രവണത. പിന്നെ നമ്മളിപ്പം വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ, പത്ര വാർത്തകൾ, ചാനലുകളിലൊക്കെ വാർത്തകൾ വരും, ചില കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ചില പെൺകുട്ടികൾ. പ്രത്യേകിച്ച് പെൺകുട്ടികളിലായിരിക്കും ഈ വിഷാദരോഗം ആൺകുട്ടികളെ അപേക്ഷിച്ച് കൗമാരപ്രായക്കാരിൽ കൂടുതലുണ്ടാകാൻ സാധ്യത. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഒരു കാരണവുമില്ലാതെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ളവരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിലെ കുട്ടിയോ ഒക്കെ. അപ്പോൾ നമ്മൾ കാണേണ്ടുന്നത് ഇത്തരത്തിലുള്ള വിഷാദരോഗ ചിന്തകൾ അവരിൽ ഉണ്ടായിരുന്നിരിക്കും, അത് നമ്മളാരും കണ്ടുപിടിക്കാതെ പോയതായിരിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാതെ പോയതിൻ്റെ ഭാഗമായിട്ട് അത് വികസിച്ച് വന്നിട്ട് അത് വിഷാദ രോഗം കൂടുതൽ കൂടുതൽ സങ്കീർണമായി ആത്മഹത്യാ പ്രവണതയിലേക്ക് ആത്മഹത്യയിലേക്ക് നയിക്കുന്നതായിട്ട് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല കരുതൽ വേണ്ടതുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പം അഡോളസൻസ് ആണെന്നുണ്ടെങ്കിൽ 12 മുതൽ 18 വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ ഒരു സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു താല്പര്യക്കുറവായിരിക്കും അവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത.
പിന്നെ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ വിഷമങ്ങൾ ചിലപ്പം അവർ ഏറ്റവും അടുത്ത ആൾക്കാരോട് വീട്ടിൽ ആരെങ്കിലും ചേച്ചിയോടോ പിന്നെ അനിയത്തിയോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പ്രകടിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിഷമമുണ്ടെന്നുള്ള ഒരു രൂപം പ്രത്യേകിച്ച് അഡോളസൻസിലുള്ളവർ പ്രകടിപ്പിക്കും. അതേസമയത്ത് 12 വയസ്സിൽ താഴെയൊക്കെ ഉള്ള കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇറിട്ടബിലിറ്റി ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. കോപം വരുന്നവരായിരിക്കും, എല്ലാവരോടും ദേഷ്യപ്പെടുക, ഒന്നിലും സന്തോഷം കാണാതിരിക്കുക, ഒന്നിലും സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുക, ഒന്നിലും സന്തോഷം തോന്നാതെ ഇരിക്കുക, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ഒരു ചെറിയ കുട്ടികളിൽ. അതേസമയത്ത് വലിയ കുട്ടികളിലാകുമ്പോൾ കുറച്ച് അഡൾട്ടിൻ്റെ രൂപത്തിലുള്ള പ്രകടന രീതികൾ കാണാൻ സാധിക്കും. ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്, ഒരു പ്രേക്ഷകൻ നമ്മളോട് കൂടി ചേരുന്നുണ്ട്, ഉള്ളൂരിൽ നിന്നും വിക്രമനാണ്. വിക്രമൻ ഡോക്ടറോട് ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ ഹലോ ഡോക്ടറെ. ആ പറയൂ. 2 വയസ്സ് ഇപ്പം ഇവിടെ ഒരു September 2 52 വയസ്സാവുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടിയുണ്ട്. അപ്പഴ് ഈ കുട്ടിയുടെ ഒരു പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ വലിയവരെയൊക്കെ പിന്നെ അടിക്കുകയും കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്താണ് ഡോക്ടറെ അതിനുള്ള ഒരു പിന്നെ തീരുമാനം? അത് 2 വയസ്സുള്ള കുട്ടിയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു, പിന്നീട് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ ചോദിക്കൂ. വിക്രമൻ, താങ്കളുടെ ടിവിയുടെ വോളിയം ഒന്ന് ഓഫ് ചെയ്ത് വെക്കൂ. ഹലോ, കേൾക്കാമോ? ആ കേൾക്കാം, പറയൂ. ഇങ്ങനെ 2 വയസ്സായ കുട്ടിയുണ്ട്, ആ കുട്ടി ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ വളർന്നു വരുന്നു. നമ്മളെയൊക്കെ അച്ഛനെ അമ്മമ്മയും അപ്പനെ സൗണ്ട് കഴിക്കുകയും ഉള്ള അടിക്കൊക്കെ ചെയ്യും. അല്ല, എന്താ ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ കോള് നമുക്ക് നഷ്ടമായിരിക്കുന്നു. കുട്ടികളിലെ പെരുമാറ്റ വ്യത്യാസങ്ങൾ കാണുമ്പോൾ പലരും അവരുടെ പ്രായത്തിൻ്റെ കുസൃതികളാണെന്ന് കരുതി വിട്ടു കളയാറുണ്ട്. അപ്പോൾ ഇത് വിഷാദ രോഗമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? വിഷാദ രോഗമാണോ എന്നുള്ളത് തിരിച്ചറിയുന്ന ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ സാധാരണഗതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ പിന്നോക്കം പോകുന്നു. ഇപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടതാണല്ലോ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട്. ഇപ്പോൾ പഠന പ്രവർത്തനങ്ങളിൽ അവർ പുറകോട്ട് പോണതാട്ട്, അല്ലെങ്കിൽ സന്തോഷമില്ലാതിരിക്കുന്ന ഒരവസ്ഥ, ഒരു പിന്നെ ആരോടും രസകരമായി ഇടപെടാത്ത രീതി, അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങളിൽ തന്നെ സന്തോഷിക്കാൻ, സന്തോഷകരമായൊരു കാര്യം ഉണ്ടായാലും കുട്ടിക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. വീട്ടിലിപ്പോൾ ഒരു സന്തോഷകരമായ ഒരു ഗസ്റ്റ് വന്നു, അപ്പോൾ എല്ലാവർക്കും സന്തോഷം വന്നു, മാമൻ വന്നതായിട്ട് എല്ലാവർക്കും സന്തോഷം വരുന്നു. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാമൻ വന്നത് ഒരു അത്ര ഒരു സന്തോഷകരമായ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് തോന്നത്തില്ല. സന്തോഷിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, പഠനത്തിൽ പുറകിൽ പോവുക, നേരത്തെ പറഞ്ഞതുള്ള കോപം പ്രകടിപ്പിക്കുക, പിന്നെ ഇത്രയും കൂടെ വലിയ കുട്ടികളാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പം സൂയിസൈഡൽ ഐഡിയാസ്, ആത്മഹത്യാ പ്രവണതകളൊക്കെ പ്രകടിപ്പിച്ചെന്നിരിക്കും. പിന്നെ ഒരു കാര്യത്തിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് കുട്ടിക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് വളരെ ദീർഘകാലമായിട്ടുള്ളതായിരിക്കണമെന്നില്ല, ഒരു 2 ആഴ്ചയൊക്കെ ഉള്ള ഒരു പീരീഡിൽ ആയിരിക്കാം ചിലപ്പോൾ ഇത് ഇത്തരം സ്വഭാവ മാറ്റങ്ങളും സ്വഭാവ രീതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതേസമയത്ത് പെരുമാറ്റ വൈകല്യമുള്ള കുട്ടികളുണ്ട്, കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയും. കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന കുട്ടികൾ അത് ചെറിയ പ്രായം തൊട്ടേ അവരുടെ മാറ്റങ്ങൾ കാണും. ഒരു 6 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ള തൊട്ടേ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കാണും, അക്രമ പ്രവണതകൾ കാണും. അപ്പോഴീ ഈ ഇറിറ്റബിലിറ്റി, ഈ കോപം, ഈ വിഷാദ രോഗമുള്ള കുട്ടികളിലുള്ള അക്രമ പ്രവണതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ മാറി ഒറ്റയ്ക്ക് മാറി പിന്നെ ഒറ്റ തിരിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയെ വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ഉള്ള ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും, ദേഷ്യപ്പെട്ട് സംസാരിക്കും. ചിലപ്പം നമ്മൾ പിടിക്കുകയാണെങ്കിൽ കൈതട്ടിക്കളയുക, അങ്ങനെയൊക്കെ ഉള്ള തരത്തിലുള്ള കോപപ്രകടനങ്ങൾ, ചെറിയ രീതിയിലുള്ള കോപപ്രകടനങ്ങളും അക്രമ പ്രവർത്തനങ്ങളും ചിലപ്പം വിഷാദ രോഗമുള്ളവരിൽ കണ്ടെന്നിരിക്കാം. പറ്റും. നമുക്കൊരു പ്രേക്ഷക ചേരുന്നുണ്ട്, ചേർത്തലയിൽ നിന്ന് മിനിയാണ്. മിനി ഡോക്ടറോട് ചോദിച്ചോളൂ, കേൾക്കാം. ഡോക്ടറെ, എന്റെ മോന് 10 വയസ്സ് കഴിഞ്ഞു ഇപ്പഴേ. അവൻ കുഞ്ഞിലെ തൊട്ട് തന്നെ ഭയങ്കര ദേഷ്യമാണ്, വികൃതി, ഭയങ്കര വികൃതിയാണ്, ദേഷ്യമാണ്. പെട്ടെന്ന് അവന് അരിച്ചം വരും. നമ്മളിപ്പോ എന്തെങ്കിലും ആരെ മറ്റുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മളുടെ കയ്യിലില്ല, പക്ഷെ പുറത്ത് കുട്ടികളുടെ കയ്യിൽ ചെന്ന് കഴിയുമ്പോ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വേറൊരു രീതിയിലേക്ക് സംസാരിച്ച് ഇങ്ങനെ വളരെ ഉപദ്രവമുണ്ട്. ചില കുട്ടികളായിട്ട് അവന് ഇതുണ്ട്, ചെറിയ രീതിയിലുള്ള, വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലുള്ള ഉപദ്രവ രീതിയൊക്കെ ഉണ്ട്. അമ്മേനെ ഉപദ്രവിക്കോ?
ഇല്ല, എന്റെ അടുക്കലൊന്നും പ്രശ്നമൊന്നും ഇല്ല, എന്നോടൊരു ഇത്തിരി ഇതൊക്കെയുണ്ട്. കുട്ടികളോടാണോ ഉപദ്രവ സ്വഭാവം ഉള്ളത്? അവന്റെ കൂട്ടുകാരോടാണോ അവന് അധികം? സ്കൂളിൽ പരാതി വല്ലതും ഉണ്ടോ? സ്കൂളിൽ നിന്ന് പരാതി വന്നായിരുന്നു, അപ്പം ഞാൻ കഴിഞ്ഞ ചിന്തി എന്നാ, അപ്പൊ പിന്നെ പിന്നെ പ്രശ്നമില്ല. ഉപദ്രവിച്ചതിന്റെ പേരിലാണോ പരാതി വന്നത്? അതെ അതെ അതെ. ഇത് 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 വിഷാദ രോഗമല്ല, ഇത് കുട്ടികളിലെ പെരുമാറ്റ വൈകല്യം എന്ന് പറയും നമ്മൾ. അക്രമ സ്വഭാവം കാണും, ചിലപ്പം ചെറിയ മോഷണ ശീലങ്ങൾ കാണും, ചിലപ്പം പിന്നെ സാധനങ്ങൾ നശിപ്പിക്കും, ദേഷ്യം വന്ന് സാധനങ്ങൾ നശിപ്പിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ചെറിയ തോതിലൊക്കെ കള്ളം പറഞ്ഞു തുടങ്ങുക. ഇങ്ങനെ ദീർഘകാലമായിട്ട് ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കുട്ടിക്കാലം തൊട്ടേ തന്നെ കാണും. അത് നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യം എന്നാണ് പറയുന്നത്. ഇത് വിഷാദ രോഗമായിട്ട് നേരിട്ട് ബന്ധമില്ല, പക്ഷേ ഈ കോണ്ടാക്ട് ഡിസോർഡറുള്ള കുട്ടികളിൽ, അഡോളസൻസിലൊക്കെ ചില കുട്ടികളിൽ വിഷാദ രോഗം വരാനുള്ള സാധ്യത, കൂട്ടത്തിൽ രണ്ടും കൂടെ ചേർന്ന് വരാനുള്ള സാധ്യത ഉള്ള കുട്ടികളുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് പെരുമാറ്റ വൈകല്യം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പെരുമാറ്റ വൈകല്യമുള്ള കുട്ടികളുമായിട്ട് നമ്മൾ വളരെ അടുത്ത് സൗഹൃദത്തിൽ സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അവരുടെ വാശിക്ക് നമ്മൾ വഴങ്ങാതെ അവരെ ബോധ്യപ്പെടുത്തി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്വഭാവ ചികിത്സ, ബിഹേവിയർ തെറാപ്പി എന്ന് പറയും, സ്വഭാവ ചികിത്സ, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള സ്വഭാവ രീതിയിലുള്ള ഇൻ്റർവെൻഷൻസൊക്കെ നമുക്ക് ആശുപത്രികളിൽ ചൈൽഡ് സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകും. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ആദ്യം നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഈ വിഷാദ രോഗത്തിലുള്ള ഒരു പ്രത്യേകത, ഇപ്പം സ്കൂളുകളിലൊക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുക, അപ്പം നമ്മൾ കാണേണ്ടുന്നത് ഈ വിഷാദ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇൻറ്റിമസി ഉള്ള ഒരു റിലേഷൻഷിപ്പ് കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം അച്ഛനും അമ്മയുമായിട്ട് വളരെ അടുത്ത പെരുമാറ്റം, എല്ലാ ചെറിയ കാര്യങ്ങളും ഇടപെടുന്ന രീതിയിലുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉള്ളതെങ്കിൽ, സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള കുട്ടി അവരുടെ വിഷമതകൾ അച്ഛനമ്മമാരോട് പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ സഹോദരങ്ങളുണ്ടെങ്കിൽ, പക്ഷേ അതേസമയത്ത് ഇൻറ്റിമസി ഇല്ലാത്തൊരു റിലേഷൻഷിപ്പിലാണ് ഫാമിലി മൊത്തത്തിലുള്ളതെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇത്തരം വിഷമതകൾ പ്രകടിപ്പിക്കാൻ ഉണ്ടായിരിക്കും, പക്ഷേ അത് മുതിർന്നവരോട് പ്രകടിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് സ്കൂളുകളിൽ ഇതുപോലെ ആയിരിക്കും. സ്കൂളുകളിൽ വളരെ താല്പര്യത്തിൽ സ്നേഹപൂർവ്വം പെരുമാറുന്ന ഒരു ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ വേറെ ഒരു ടീച്ചറോ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളിലുണ്ടാകുന്ന സൂക്ഷ്മമായ ഈ മാറ്റം ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി തന്നെ ടീച്ചറിനോട് കുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കാനും സാധ്യതയുണ്ട്, അപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണേണ്ടുന്നത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കുട്ടി പെട്ടെന്ന് ഒരു ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പേ കുട്ടി ഇത്തരം വിഷമതകൾ, വികാര പ്രകടനങ്ങൾ അടുത്തവരോട് നടത്താൻ സാധ്യതയുണ്ട്. നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, മാതാപിതാക്കളെന്നുള്ള രീതിയിലും അധ്യാപകരെന്നുള്ള നിലയിലും കാണേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണഗതിയിലുള്ള സ്വഭാവ രീതിയിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഠനത്തിൽ നന്നായിട്ടിരുന്ന കുട്ടി പഠനത്തിൽ പുറയിലേക്ക് പോവുക, വളരെ ചാമിങ് ആയിട്ടിരുന്ന ഒരു സന്തോഷകരമായ ഒരു സ്വഭാവ രീതിയുള്ള ഒരു കുട്ടി പെട്ടെന്ന് സ്വഭാവം വിഷമത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ആരോടും മിണ്ടാത്ത പ്രകൃതം, ക്ലാസ്സിൽ തന്നെ ഒറ്റയ്ക്കിരിക്കുന്നു, എല്ലാവരും കളിക്കുമ്പോഴത്തേക്ക് കളിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിലും മുറി അടച്ചിരിക്കുന്നു, അങ്ങനെ വിഷമതകൾ, അങ്ങനെ വിഡ്രോൺ ബിഹേവിയർ എന്ന് പറയും, കീപ്പിംഗ് എ ലൂഫ്, അങ്ങനെ അത്തരത്തിലുള്ള സ്വഭാവ രീതികളിലേക്ക് പോകുന്ന കുട്ടികളെ നമ്മളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അവരുടെ മാനസിക വിഷമതകളെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുകയും കുട്ടി കോപപ്പെട്ടാലും നമ്മൾ കോപപ്പെടാതെ കുട്ടിയുടെ സ്നേഹപൂർവ്വം കുട്ടിയോട് ഇൻറ്റിമേറ്റ് ആയിട്ട് പെരുമാറുകയൊക്കെ ചെയ്തും കൊണ്ട് നമുക്ക് കുട്ടിയുടെ മാനസികാവസ്ഥ കുറച്ചും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി രണ്ടാം ഘട്ടത്തിൽ നമുക്കതൊന്നും ശ്രമിച്ചിട്ട് നമുക്ക് നടക്കുന്നില്ല, മാതാപിതാക്കളെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അധ്യാപകരെന്നുള്ള രീതിയിലോ ഇത്തരത്തിൽ പെരുമാറി നോക്കിയിട്ടും കുട്ടിയുടെ വിഷമതയെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യപ്പെടൽ നമുക്ക് ഉണ്ടാകുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികളെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. കാരണം ഒരു പക്ഷേ കുട്ടിക്ക് ഉള്ളിൽ, മാനസികമായിട്ട് ഉള്ളിൽ അത് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഉള്ളിൽ ചിലപ്പോൾ ആത്മഹത്യാ പ്രവണത കാണും, അങ്ങനത്തെ ചിന്തകൾ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുട്ടിയെ ചിലപ്പോൾ അതിലങ്ങ് പെരുമാറാനും ചെയ്യാനും സാധ്യതയുണ്ട്, ആത്മഹത്യയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സ്വഭാവ മാറ്റങ്ങളെ നമ്മൾ
പിന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടും കൊണ്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അഡൾട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നിസ്സഹായ അവസ്ഥ, എനിക്കാരുമില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല, എൻ്റെ ജീവിതമേ ഒരു പിന്നെ അർത്ഥമില്ലാത്തതാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രകടന രീതികൾ സാധാരണഗതിയിൽ വാക്കുകളിൽ കുട്ടികൾ ഈ മുതിർന്നവർ പ്രകടിപ്പിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഹെൽപ്ലെസ്നെസ് പോലെയുള്ള ചിന്തകളൊന്നും ചെറിയ കുട്ടികളും അതുപോലെ കൗമാരപ്രായത്തിലുള്ള കുട്ടികളും ചേരുന്നുണ്ട്. പ്രശാന്ത് ആണ് ചെങ്ങന്നൂരിൽ നിന്നും. പ്രശാന്ത് ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. പറയൂ പറയൂ ഡോക്ടറെ. മോഹൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് വേണ്ടിയാ. അപ്പൊ ഞങ്ങൾ ഭയങ്കര വികൃതിയാ. പിന്നെ ഇവന് എനിക്കുണ്ട് 6 വയസ്സ്. എപ്പോഴും അടിയും പീടിയും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ ഒന്നേ അവൻ ഒരെണ്ണം കൊടുക്കും, അല്ലെ അമ്മ നിൽക്കുവാണെങ്കിൽ അവൻ്റെ അമ്മയ്ക്കിട്ട് ഞാൻ. അപ്പം ഭയങ്കര ദേഷ്യമാ. റിമോട്ടൊക്കെ മൊബൈലും ഒക്കെ എറിഞ്ഞു പൊട്ടിക്കും. 6 വയസ്സുള്ള കുട്ടിയാണോ? അല്ല, 10 വയസ്സുണ്ട്. 10 വയസ്സ്. അക്രം മറ്റുള്ളവരെ ഉപദ്രവിക്കോ? ആ വീട്ടിൽ പുറത്തെങ്ങും ആരെ ഉപദ്രവിക്കത്തില്ല. വീട്ടിൽ അവന്റെ അനിയനുണ്ട് 6 വയസ്സുള്ള, ഞാൻ പറഞ്ഞ അവനെ ഉപദ്രവിക്കും. അച്ഛനെ അമ്മയെ ഉപദ്രവിക്കോ? അമ്മയെ ഉപദ്രവിക്കും. ആ വാശി സ്വഭാവം ഉണ്ട് അല്ലേ? ആ എന്തെങ്കിലും മോഷണം സ്വഭാവം എല്ലാം ഉണ്ടോ? എന്തെങ്കിലും എടുത്ത് കാണാതെ മാറ്റി വെക്കുക, കണ്ടില്ലെന്ന് പറയാ, ഞാൻ എടുത്തില്ലെന്ന് പറയാ? അല്ല, മോഷണം അങ്ങനൊന്നും ഇല്ല ഡോക്ടറെ. സത്യസന്ധൻ ആള്. അത് ശരിയാ. ഇത് നമ്മള് കള്ളം പറയും, എന്തെങ്കിലും കുരുത്തൊക്കെ നമ്മള് ചോദിച്ചാ സമ്മതിക്കത്തില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയും അതിൻ്റെ കൂട്ടത്തിൽ കോണ്ടാക്ട് ഡിസോർഡറും പെരുമാറ്റ വൈകല്യവും കൂടെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ചെറിയ പ്രായത്തിൽ ഹൈപ്പർ ആക്ടിവിറ്റി വരും, കുറച്ചും കൂടെ വയസ്സ് കൂടുന്തോറും പിന്നെ പെരുമാറ്റ വൈകല്യം അഥവാ കോണ്ടാക്ട് ഡിസോർഡറും കൂടെ വരും. അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയാണ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ കുട്ടികളിൽ നമ്മൾ സാധാരണഗതിയിൽ ഈ വാശി സ്വഭാവമൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ അടി കൊടുത്ത് കുട്ടിയെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനത്തെ ശിക്ഷാരീതികളൊക്കെ ഈ സ്വഭാവ രീതിയെ വർദ്ധിപ്പിക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് കടുത്ത രീതിയിലുള്ള ശിക്ഷാരീതികളിലൂടെ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് അടി കൊടുത്ത് ശിക്ഷിച്ച് കുട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുന്ന രീതി നമുക്കുണ്ടെങ്കിൽ, പേരൻസിനുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസിന് ചിലപ്പോൾ അങ്ങനത്തെ സ്വഭാവ രീതി കാണും, ഉണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ ചെയ്യാൻ പാടില്ല. അങ്ങനെ അവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വഭാവ പിന്നെ വാശിക്ക് വഴങ്ങാതിരിക്കുക, അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുക. അതുപോലെ സ്വഭാവ ചികിത്സ നമ്മൾ ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. അത് വാശിക്ക് വഴങ്ങാതിരിക്കുക, അതുപോലെ തന്നെ വാശി കാണിച്ച് കാര്യം സാധിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോട് നമ്മൾ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കാം, വേണമെങ്കിൽ 6 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പം. അതുപോലെ നമുക്ക് ഈ രീതിയിലുള്ള സ്വഭാവ രീതികളിലുള്ള പെരുമാറ്റങ്ങൾ നമുക്ക് വിചാരിച്ച കണക്ക് മാറ്റം വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ്. ADHD കോണ്ടാക്ട് ഡിസോർഡർ ആയിരിക്കും, ഹൈപ്പർ ആക്ടിവിറ്റി പെരുമാറ്റ വൈകല്യം ആയിരിക്കും. വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, എത്ര വയസ്സ് മുതലാണ് ഈ ഒരു അവസ്ഥ നമ്മൾ കുട്ടികളിൽ പ്രകടമാവുന്നത്? വിഷാദരോഗം കുട്ടികളിൽ, ചെറിയ കുട്ടികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വയസ്സിൽ താഴെ 12 വയസ്സ് താഴേക്കുള്ള കുട്ടികൾ ഇറിട്ടബിലിറ്റിയുടെ രൂപത്തിലായിരിക്കും, ദേഷ്യപ്പെടുന്ന സ്വഭാവ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ പിന്നോക്കം പോവുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇത്ര പ്രായത്തിൽ തൊട്ട് ഇത് തുടങ്ങുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയിൽ വിഷാദരോഗമുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 10 വയസ്സിലുള്ള കുട്ടികളിൽ വിഷാദരോഗമുള്ള നമ്മൾ കാണുകയും മരുന്ന് ചികിത്സ കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ക്ലിനിക്കൽ പ്രാക്ടീസിനിടയിൽ. കൗമാരപ്രായത്തിനിടയിൽ പിന്നെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇതിൻ്റെ തോത് വർദ്ധിച്ച് വരാനാണ് സാധ്യത. പെൺകുട്ടികളിലായിരിക്കും സാധാരണഗതിയിൽ ഒരു പിന്നെ ആൺകുട്ടികളെ അപേക്ഷിച്ച് കൂടുതലായിട്ടുണ്ടാകുന്നത്, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിൽ. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. അസൂദ് ആണ്. അസൂദ് ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. ഹലോ സർ. ചോദിക്കൂ. എന്റെ മകന് ഭയങ്കര പേടിയാണ്. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാൻ പറ്റൂല. അപ്പൊ കൂടെ ആരെങ്കിലും വേണം. ഇപ്പൊ ടോയ്ലറ്റിലൊക്കെ ഇരിക്കാനാണെങ്കിൽ തന്നെ ഒരാൾ കൂടെ വേണം. എത്ര വയസ്സമ്മ കുട്ടിക്ക്? 5.5 വയസ്സ്.
അഞ്ചര വയസ്സ്. ആ ഇരുട്ടിനെ പേടിയാണ്, ഒരു മുറിയിൽ വേറെ മുറിയിലോട്ട് പോകാൻ പേടിയാണ് അല്ലേ? പകല് തന്നെ പേടിയാണ്, പകലും പേടിയാണ് രാത്രിയിലും പേടിയാണ്. അതെ, രാത്രിയും പേടിയാണ്. ടോയ്ലറ്റിൽ വാതിൽ അടച്ചിരിക്കാനും പേടിയുണ്ട് അല്ലേ? അതെ അതെ, ടോയ്ലറ്റിൽ നമ്മൾ കൂടെ ഇരിക്കണം. ആ ഇത് വേറെ എന്തെങ്കിലും സ്വഭാവ രീതികളിലെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാമ? ഇല്ല ഇല്ല, വേറെ സ്വഭാവ രീതിയിൽ മാറ്റില്ല. ഒരിക്കല് അടുക്കളയിലേക്ക് ഒറ്റക്ക് പോയ സമയത്ത് പാത്രങ്ങൾ വീണ്, അപ്പൊ ആ സമയത്ത് അതിന് വല്ലാതൊരു എന്തോ ഒരു സൗണ്ടില് പേടിച്ച് കരഞ്ഞിണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ രണ്ടു വർഷമായി, പക്ഷെ അതിപ്പോഴും അവന് മാറിയിട്ടില്ല. അക്രമ സ്വഭാവം എല്ലാം ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇത് ഈ 4-5 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സിലൊക്കെ ഇത്തരത്തിലുള്ള ഇരുട്ട് പേടി, അല്ലെങ്കിൽ ഇരുട്ട് സമയത്ത് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാനുള്ള ഭയമൊക്കെ സാധാരണഗതിയിൽ കുട്ടികളിൽ, കുറച്ച് കുട്ടികളിൽ കാണും. അത് നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തോ വീണ് ശബ്ദം കേട്ട കുട്ടിക്ക് പേടി തുടങ്ങിയെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് വിശദീകരിച്ച് കുട്ടിക്ക് കൊടുക്കേണ്ടി വരും, അതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ സ്വഭാവ രീതി എപ്പോഴും നിലനിൽക്കണമെന്നില്ല, കുറച്ചും കൂടെ വലുതാകുമ്പോഴത്തേക്ക് ഈ പേടി അങ്ങ് തനിയെ മാറുന്നതാണ്. അതിന് മരുന്ന് ചികിത്സയുടെ ആവശ്യമൊന്നും വരുന്നില്ല. കുട്ടിയെ പിന്നെ വലിയ ഇതായിട്ട് ബുദ്ധിമുട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെ എങ്ങാനും കാണിച്ചിട്ടൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ മതിയാകും. അത് ഈ പുറത്തേക്ക് പോകുമ്പോൾ പേടിയില്ല, മുറ്റത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളും. പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു റൂമിന്ന് റൂമിലേക്ക് പോകാൻ അത്രയും വിഷമിക്കേണ്ട ഇല്ല, അമ്മ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും കൂടെ വലുതാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് തനിയെ തന്നെ മാറാനാണ് സാധ്യത കൂടുതൽ. അമ്മയ്ക്ക് തന്നെ ഇത് ആ ശബ്ദം കേട്ട് അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് കൊടുക്കാം, അത് വലിയ കാര്യമില്ല എന്നുള്ള കണക്ക് നമുക്ക് വിശദീകരിച്ച് കുട്ടിയോട് സംസാരിച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവനോട് പറയലുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ലൈറ്റ് ഇട്ട് ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഇരുട്ടത്ത് ലൈറ്റ് ഇടാതെ നിൽക്കുക, ഇടയ്ക്ക് ലൈറ്റ് ഇട്ട് കാണിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് അങ്ങനെ കുട്ടിയെ കാണിച്ച് കളിപ്പിക്കുക. വെട്ടം വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, ഇരുട്ടത്തിരുന്നതെല്ലാം തന്നെ വെട്ടത്തും ഉണ്ട്, വെട്ടം വന്നപ്പോൾ ഇരുട്ടത്തിരുന്നതെല്ലാം ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കുട്ടിയെ കളി പോലെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക, ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത്. ഞാൻ ഒരിക്കൽ പീഡിയാട്രിഷനെ കാണിച്ചപ്പോ ഇത് പറഞ്ഞിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുട്ടികളുമായിട്ട് പിന്നെ കുറച്ച് കളിക്കട്ടെ എന്ന്, കുട്ടികളോട് കളിക്കാൻ വിടട്ടെ. അതൊക്കെ കൊറേ പരീക്ഷിച്ചിട്ടും കുഴപ്പമില്ല. ഇത് 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 വലിയ പേടിക്കേണ്ട കാര്യമില്ല, ഇത് തനിയെ തന്നെ വലുതാകുമ്പോഴത്തേക്ക് മാറിക്കോളും. ശരി, വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, ഈ കുട്ടികളുടെ ആരോഗ്യത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ഒരു അവസ്ഥയിൽ വേദന പോലെയുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ ഉള്ള ഒരു പ്രവണത ഉണ്ടാവാറുണ്ടോ വിഷാദരോഗത്തിൽ? അതെ, വിഷാദരോഗം. വിഷാദരോഗത്തിൽ ഇപ്പം ചില കുട്ടികളിൽ ഈ ആഹാരത്തിനോട് ഭയങ്കര പ്രതിപത്തി കുറയും, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറയാം. അങ്ങനെ താല്പര്യ കുറവ് വരും ചില കുട്ടികളിൽ ആഹാരത്തിനോട്. അപ്പോൾ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് 5% വെയിറ്റൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് ചില കുട്ടികളിൽ വിഷാദരോഗത്തിൻ്റെ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കൗമാരകാലത്തിലുള്ള വിഷാദരോഗത്തിൻ്റെ ഘട്ടത്തിൽ ആഹാരത്തിനോട് താല്പര്യം കൂടും, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. അപ്പോൾ അവർ കൂടുതലായിട്ട് കഴിക്കും, ഈ വിഷമം മാറുന്നതിന് അതിൻ്റെ കൂടുതലായിട്ട് ഇൻക്രീസ് അപ്പറ്റേറ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് കഴിക്കും, അപ്പോൾ അവരുടെ ഇത്തിരി വെയിറ്റ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഈ രണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പിന്നെ ഈ രണ്ട് രീതിയിലുള്ള രീതികളെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ നമുക്ക് കുട്ടിയിൽ വിഷാദരോഗത്തോടൊപ്പം തന്നെ ശാരീരികമായ മറ്റ് രോഗാതുരതകളൊന്നും വരാനുള്ള ഒരു സാധ്യതയില്ല, അങ്ങനെ നമ്മൾ കാണുന്നില്ല. ഇത് ഈ വെയിറ്റും കൂടുക കുറയുക എന്നുള്ള രീതിയിലുള്ളത് അപ്പിറ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ആഹാരത്തിൻ്റെ രുചിയുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ രണ്ടും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വെയിറ്റ് കൂടുന്നതായിട്ടുള്ളതാണ് നമ്മൾ സാധാരണ കാണുന്നത്. ആഹാരം കൂടുതൽ കഴിച്ചിട്ട് വെയിറ്റ് കൂടുന്നതായിട്ടുള്ള രീതിയാണ് നമ്മൾ സാധാരണ ഇതിൽ കാണുന്നത്. മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വിഷാദരോഗത്തോടൊപ്പം വരാനുള്ള സാധ്യത കുട്ടികളിലും കൗമാരക്കാരിലും ഇല്ല. പക്ഷേ അതേസമയത്ത് മുതിർന്നവരിലുള്ള വിഷാദരോഗമാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം വരും. തൈറോയിഡിൻ്റെ അമ്മ ഇപ്പം 35-40 വയസ്സൊക്കെ ഉള്ള അമ്മമാർ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വിഷാദരോഗത്തോടൊപ്പം തൈറോയിഡിൻ്റെ കൂട്ടത്തിൽ വിഷാദരോഗവും കൂടെ ഒരുമിച്ച് വരും. അങ്ങനത്തെ മുതിർന്നവരിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ, തൈറോയിഡിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ നമ്മൾ നോക്കും തൈറോയിഡിൻ്റെത്. പക്ഷേ തൈറോയിഡിൻ്റെ കോമ്പിനേഷൻ സാധാരണഗതിയിൽ കുട്ടികളിൽ വരാനുള്ള സാധ്യത കുറവാണ്.
ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്ത വിഷയം വിഷാദരോഗം കുട്ടികളിൽ എന്നതാണ്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയത് ഡോക്ടർ ജയപ്രകാശ് ആർ, പ്രൊഫസർ ഓഫ് പീഡിയാട്രിക്സ്, ചൈൽഡ് സൈക്യാട്രിസ്റ്റ്, ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ്, എസ് എ ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.